മലമ്പുഴയിലെ ഉൾപ്രദേശങ്ങൾക്ക് യാത്രാ സൗകര്യം ഇന്നും സ്വപ്നം മാത്രം. മുഖ്യമന്ത്രിമാരായിരുന്ന ഇ കെ നയനാരും വി എസ് അച്യുതാനന്ദനും മന്ത്രിയായിരുന്ന ടി ശിവദാസ് മേനോനും മലമ്പുഴയുടെ ജനപ്രതിനിധിയായിരുന്നു. എന്നിട്ടും യാത്രാ ദുരിതത്തിന് പരിഹാരമില്ല. തെക്കേ മലമ്പുഴ പ്രദേശത്തെ പൂക്കുണ്ട്, വലിയകാട്, കൊല്ലക്കുന്ന് പ്രദേശത്തെ ജനങ്ങളാണ് യാത്രാ ദുരിതമനുഭവിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആവശ്യപ്പെട്ടതും പ്രഖ്യാപിച്ചതുമാണ് മലമ്പുഴയിൽ റിംഗ് റോഡ് എന്ന ഗതാഗത ആശയം. എന്നാൽ ആശയം നടപ്പിലാക്കാമെന്ന് പറഞ്ഞിട്ടും ഇനിയും നടപ്പിലാക്കാത്തത് യാത്രാ ദുരിതത്തിന് കാരണമാവുന്നു. റിംഗ് റോഡ് യാഥാർത്ഥ്യമായാൽ ഒരു പരിധിവരെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും. പുഴയിലിറങ്ങി കാടുകൾ കയറി വേണം ഇപ്പോൾ പ്രദേശവാസികൾക്ക് കാൽനടയായി വീടുകളിലെത്താൻ. സ്വന്തമായി ഏണി സ്ഥാപിച്ചും വഴി തെളിയിച്ചും പ്രദേശവാസികൾ ചുരുക്കുവഴികളുണ്ടാക്കി. എന്നാൽ ഇതൊന്നും യാത്രാ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും തിരഞ്ഞെടുത്തയക്കുന്ന മലമ്പുഴക്കാർക്ക് നന്നായി ഒന്ന് നടന്ന് വീടെത്താൻ പോലും വഴിയില്ലെന്ന ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ഇനി ആരെയാണ് തിരഞ്ഞെടുത്തയക്കേണ്ടത്? മാറി മാറി വരുന്ന ഓരോ ഗവൺമെന്റിന്റെ ഓരോ അനാസ്ഥ കാരണം അത് മുടങ്ങി കിടക്കുകയാണ് ഇവിടെ. ഇത് ഒരു 90% പണി കഴിഞ്ഞ വഴിയാണ്. ഇതിപ്പോ പാലമണി കഴിഞ്ഞ അക്കരയ്ക്ക് റോഡായി, ഒരു 1.5 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. ഇതും കൂടെ കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ ദുരിതം, ഈ റിംഗ് റോഡ് പൂർത്തിയാവും, ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നവും തീരും. ഇതൊരു ടൂറിസ്റ്റ് മേഖലയാണ്. ഈ ഒരു പാലം പണി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് ഏരിയയാണ്. എല്ലാ ജനങ്ങൾക്കും ഉപകാരമാണ്, ഇവിടുത്തെ നാട്ടുകാർക്കും ഉപകാരമാണ്. ഈ റോഡ് പണിയും പൂർത്തിയാവും. ഞങ്ങൾക്ക് പോകാൻ വേറെ വഴിയൊന്നുമില്ല, ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരു ജെ സി ബി ഞങ്ങളിപ്പോൾ ഇവിടുന്ന് കിട്ടിയപ്പോൾ അതുകൊണ്ട് വഴി നന്നാക്കി അക്കരയ്ക്ക് പോകാനാണ്. ഞങ്ങൾ വേറെ വഴിയൊന്നുമില്ല അക്കരയ്ക്ക് പോകാൻ. അതിൻ്റെ പേരിൽ ഇങ്ങനെ നന്നാക്കിയെന്നുള്ളൂ.